ദുഃഖത്തിൻ്റെ പാനപാത്രം. നാമൊക്കെ വീണു പോകുന്ന ഇടങ്ങളെ, കല്ലിൽ തടഞ്ഞു വീഴുന്ന ക്രിസ്തുവിനോടൊപ്പം ധ്യാനിക്കുന്ന സ്ഥലമാണ് കുരിശിൻ്റെ വഴിയിലെ മൂന്നാം സ്ഥലം. സ്വന്തമായ നഷ്ടങ്ങൾക്ക് നടുവിലാണ് മനുഷ്യൻ വിശ്വാസ വഴിയിൽ ആദ്യമായി തടഞ്ഞു വീഴുന്നത്. ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന ജോബിൻ്റെ വാചകമൊക്കെ ധ്യാനിക്കുവാനും പ്രസംഗത്തിൽ പറയുവാനുമൊക്കെ കൊള്ളാം. അത് മനസ്സിൽ എങ്ങനെ കൊള്ളുന്നുവെന്ന് അറിയണമെങ്കിൽ സ്വന്തം ശരീരത്തിൻ്റെ പുറന്തൊലി അല്പമൊന്ന് പോകണം. 10 രൂപ വിലയുള്ള പേന വഴിയിൽ കളഞ്ഞു പോകണം. ഇന്ധനം തീർന്ന് നമ്മുടെയൊക്കെ വാഹനങ്ങൾ വഴിയോരത്ത് നിന്നു പോകണം. ഇത്ര നേർത്ത കാറ്റുകൾ മാത്രം മതി നാമൊക്കെ മറിഞ്ഞു വീഴാൻ. ഒരു കൊടുങ്കാറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ എടുത്തിരുന്ന പ്രതിജ്ഞകളും ഉറപ്പുകളുമൊക്കെയുണ്ട്. ചുറ്റുമുള്ളവർക്ക് വാഗ്ദാനം ചെയ്തു കൊടുത്ത പ്രതീക്ഷകളുണ്ട്. എന്നോട് തന്നെ വാക്കുകൊടുത്തിരുന്ന നന്മകളുമുണ്ട്. എവിടെയാണ്, എപ്പോഴാണ്, എന്തുകൊണ്ടാണ് ഞാൻ അവയിൽ നിന്ന് വഴുതി മാറിയതെന്ന്, അടിതെറ്റി വീണതെന്ന് ആത്മപരിശോധന ചെയ്യാം. നാം ഏറെ ധ്യാനിക്കേണ്ട ഒന്നുണ്ട് കേട്ടോ. കുരിശിൻ്റെ വഴിയിലെ ഈ മൂന്നാം സ്ഥലത്ത് ഭാരം കൊണ്ട് തകർന്നു വീഴുന്ന ക്രിസ്തുവിനോടൊപ്പം നാം ഇന്നായിരിക്കുമ്പോൾ, അവിടുന്ന് തട്ടി വീഴുന്ന ആ കല്ലിലൊന്നിന് എൻ്റെ പേരാണോ എന്ന്. അനുഗ്രഹപ്രദമായ ഒരു വിശുദ്ധവാരം ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഏവർക്കും അനുഗ്രഹദായകമായ കൃപ നിറഞ്ഞ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.